ഹായ് ഫ്രണ്ട്സ്, ഞാൻ പ്രബുൽ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കോഴി നിറച്ചതാണ്. നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യാമെന്ന് നോക്കാം. നമുക്കപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ പെപ്പർ, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3 പച്ചമുളക്, ഉപ്പ് ആവശ്യത്തിന്, 5-8 ചെറുള്ളി അരച്ചത്, ജിഞ്ചർ ആൻഡ് ഗാർലിക് പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ. ഇത് നമുക്ക് ഒരു ജാറിലേക്ക് ഇട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം നന്നായിട്ട് അരച്ചതിന് ശേഷം ചിക്കനിലേക്ക് അപ്ലൈ ചെയ്തിട്ട് 1-3 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒന്നില്ലെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പുറത്ത് വയ്ക്കുക. കവർ ചെയ്തിട്ട് 3-4 മണിക്കൂറോളം നന്നായിട്ട് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഇത് മിക്സ് ചെയ്യണതിൻ്റെ ഒപ്പം 2 ടേബിൾ സ്പൂൺ തൈരും 1/4 ടീസ്പൂൺ ഗരം മസാലയും ആഡ് ചെയ്ത് കൊടുക്കണം. അത് ഞാൻ വിട്ടുപോയതാണ്, നിങ്ങൾ ചെയ്യുമ്പോൾ ആഡ് ചെയ്താൽ മതി. മസാല പുരട്ടണേക്കാൾ മുന്നായിട്ട് ചിക്കൻ എടുത്ത് ഒന്ന് നന്നായിട്ട് വരഞ്ഞു കൊടുത്താൽ നന്നായിരിക്കും. ഡീപ്പായിട്ട് ഒന്ന് വരഞ്ഞു കൊടുക്കുക, എല്ലാ സൈഡും നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക. അപ്പോൾ ആ മസാലയൊക്കെ എല്ലാ സൈഡിലേക്കും നന്നായിട്ട് ഇറങ്ങിക്കോളും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വരഞ്ഞു കൊടുക്കുന്നത്. അരച്ചു വച്ചിരിക്കുന്ന മസാലയ്ക്ക് ഒരു ചെറുനാരങ്ങ എടുത്തിട്ട് അതിൻ്റെ പകുതി അരച്ചു വച്ചിരിക്കുന്ന മസാലയ്ക്ക് പിഴിഞ്ഞൊഴിക്കണം. അതിനുശേഷം വരഞ്ഞു വച്ചിരിക്കുന്ന ചിക്കനിലേക്ക് പുറത്തും അകത്തും നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കുക. മസാല പൊരിച്ചതിന് ശേഷം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 3-4 മണിക്കൂറോളം മിനിമം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം, എന്നാലേ മസാലയൊക്കെ എല്ലായിടത്തും നന്നായിട്ട് പിടിക്കുകയുള്ളൂ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് നിറയ്ക്കാനുള്ള ഗ്രേവി റെഡിയാക്കി എടുക്കണം. ഗ്രേവിയും ഒരു പുഴുങ്ങിയ മുട്ടയും വേണം ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കാനായിട്ട്. ഗ്രേവി ഉണ്ടാക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് പ്രാവശ്യമായിട്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഒറ്റ പ്രാവശ്യം തന്നെ ചെയ്യാം. കാരണം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കും കുറച്ച് ഗ്രേവി വെക്കണം. അത് വേവിച്ചതിന് ശേഷം അതിൻ്റെ പുറത്തേക്കും നമുക്ക് കുറച്ച് ഗ്രേവി വേണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉള്ളിലേക്കുള്ള ഗ്രേവി ചെയ്യുന്ന ടൈമിൽ കുറച്ച് കൂടുതൽ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഗ്രേവി ചെയ്ത ടൈമിൽ ഞാൻ ഉള്ളിലേക്കുള്ള ഗ്രേവിയിലേക്ക് തക്കാളി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിന് ശേഷമാണ് ഞാൻ പുറത്തേക്കുള്ള ഗ്രേവി ചെയ്തത്. അപ്പോൾ അതിലാണ് ഞാൻ തക്കാളി ആഡ് ചെയ്തത്. മസാല പൊരിച്ചതിന് ശേഷം നമുക്കിത് ഒന്ന് കവർ ചെയ്ത് വെക്കാനുണ്ട്. ഒന്ന് മൂടി വെക്കണം കുറച്ച് ടൈറ്റിൽ. ഞാൻ ഫോയിൽ പേപ്പർ വെച്ചാൽ ചെയ്തിട്ടുള്ളത്, എന്നിട്ട് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ആ ചിക്കൻ നിറയ്ക്കാനുള്ള മസാല റെഡിയാക്കാം നമുക്ക്. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് അതിന് തന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ വയ്ക്കാം. ഓയിൽ ചൂടായതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് പയ്യെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അത് മൂത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോവും. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ പോയതിന് ശേഷം നമുക്കതിലേക്ക് 2 സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. സവാള പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ നന്നായിരിക്കും. സവാള ഒരു 1/2 വാടിയാൽ മതി. അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അതിൻ്റെ ഒരു സ്മെല്ല് പോണവരെ, അല്ലാന്നുണ്ടെങ്കിൽ ആ സ്മെല്ല് നിൽക്കും. അപ്പോൾ ഒന്ന് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി മൂത്തതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിന് ശേഷം 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി ഇട്ടാൽ മതി. അതാകുമ്പോൾ കുറച്ച് കളറൊക്കെ കിട്ടും. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് കാശ്മീരി ചില്ലിയാണ്. ആവശ്യമുള്ളവർക്ക് നോർമൽ മുളക് പൊടി യൂസ് ചെയ്യാം. അതിന് ശേഷം
ഗരം മസാലയും തക്കാളി ഞാൻ ഇതിലിട്ടിട്ടില്ല. ഇത് ഉള്ളിലേക്ക് ചിക്കൻ്റെ ഉള്ളിലേക്ക് നിറയ്ക്കാനുള്ള ഗ്രേവി ഇതായതുകൊണ്ട് ഞാൻ തക്കാളിയും ഗരം മസാലയും ഞാൻ ഇതിൽ ആഡ് ചെയ്യണില്ല, അത് സെപ്പറേറ്റാണ് ചെയ്യണത്. നമ്മൾ മസാല റെഡി ആയതിന് ശേഷം മാരിനേറ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ഓപ്പൺ ചെയ്യാം. അപ്പോൾ അതിലേക്ക് നമ്മുടെ മസാല ഉള്ളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ആദ്യം കുറച്ച് മസാല ഉള്ളിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട എടുത്തിട്ട് സെൻറ്ററിൽ വെച്ച് കൊടുക്കാം. അതിൻ്റെ പിന്നിലും കുറച്ച് മസാല നമുക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം ഒരു ടൂത്ത് പിക്കിൻ്റെ എന്തെങ്കിലും സ്റ്റിക്കോ ഏതെങ്കിലും എടുത്തിട്ട് കാല് രണ്ടും സെൻറ്റർ ഭാഗവും ഒന്ന് കവർ ചെയ്യണം. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ടൂത്ത് പിക്കാണ്. ടൂത്ത് പിക്ക് എടുത്തിട്ട് രണ്ട് കാലും ജോയിൻറ്റ് ചെയ്ത് വെച്ച്, അപ്പോൾ മസാല ഒന്നും പുറത്ത് പോവില്ല. അത് നിങ്ങളിഷ്ടം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. എൻ്റെ ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് നമ്മുടെ ചിക്കൻ എടുത്ത് അതിലേക്ക് ഇറക്കി വയ്ക്കുക. അതിലേക്ക് വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, വെള്ളമൊക്കെ ചിക്കനിൽ നിന്ന് ഇറങ്ങി വരും. ഇതൊരു ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ്സ് വേവിച്ചാൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് വേവായിട്ട് കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ വേവ് കൂടി ആകെ ഉടഞ്ഞ് പീസായി പോകും. അപ്പോൾ ഒരു 10 മിനിറ്റ്സ് ആണ് നല്ലത്. അപ്പോൾ ചിക്കൻ്റെ പുറത്തേക്കുള്ള മസാലയാണ് ഞാൻ റെഡിയാക്കുന്നത്. അപ്പോൾ നേരത്തെ ഉണ്ടാക്കിയ മസാല ഞാൻ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് തക്കാളി ഒരെണ്ണം ആഡ് ചെയ്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഗരം മസാല ആഡ് ചെയ്യാം, നന്നായിരിക്കും. അപ്പോൾ ഞാൻ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ വേറൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ചിക്കൻ ഇതിലേക്കിട്ട് ഒന്ന് ഫ്രൈ ചെയ്യണം 4 ഭാഗം. അപ്പോൾ നമ്മുടെ വേവിക്കാൻ വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് തുറന്ന് നോക്കാം. ഞാൻ ജസ്റ്റ് 10 മിനിറ്റേ വെച്ചിട്ടുള്ളൂ, എങ്ങനെയുണ്ടെന്ന് നോക്കാം. ചിക്കനൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് 10 മിനിറ്റ് കൂടുതലായി കഴിഞ്ഞാൽ ഇത് ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പം തന്നെ ഒരുവിധം ആയിട്ടുണ്ട്, നല്ല നല്ല കുക്കായിട്ടുണ്ട്. 10 മിനിറ്റ് മതി, 10 മിനിറ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ അത് ഇതായി പോകും. ഇനി നമുക്കിതിട്ട് ഫ്രൈ ചെയ്യാം. 4 ഭാഗവും നന്നായിട്ട് ഫ്രൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഫ്രൈ ചെയ്ത ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഞാനത് വേറൊരു പാനിലേക്ക് വെച്ച് നമ്മുടെ റെഡിയാക്കി വെച്ചിരുന്ന ഗ്രേവിയൊക്കെ എടുത്ത് ഗാർണിഷ് ചെയ്ത്, പക്ഷേ അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി സത്യത്തിൽ. അപ്പോൾ ഇത് മേലെ വെച്ചിരിക്കുന്ന മുട്ട, അത് സെപ്പറേറ്റ് 2 മുട്ട ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം അകത്തും വെച്ചു, ഒരെണ്ണം പുറത്തും വെച്ചു. അപ്പോൾ നമ്മൾ ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. ഇത് വെരി ടേസ്റ്റിയാണ്, എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ സീ യു നെക്സ്റ്റ് ടൈം. ബൈ ഫ്രണ്ട്സ്.